അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ വാക്കുകളെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രവാചക പ്രണയത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇഖ്ബാലിന്റെ വാക്കുകൾ ഇഖ്ബാൽ ഇങ്ങനെ പറയുന്നുണ്ട് റിദ്വാൻ തേരി ജന്നത്തുമേ മേരാ ജീ നഹി ലഖത ഏ റിദ്വാൻ സ്വർഗത്തെ കാക്കുന്ന മലക്കൻ നിന്റെ സ്വർഗം എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ എനിക്ക് ആ സ്വർഗം ഇഷ്ടാവണമെങ്കിൽ എന്റെ മദീന കൂടെ പോരണം ജബ് തക് മദീന കീ കുംബദേ ഖദറ ദേഖ്നേ തക് മദീനയുടെ പച്ചക്കുപ്പയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മാത്രമാണ് റിദ്വാൻ നിന്റെ സ്വർഗത്തിലേക്കുള്ള ഇഷ്ടം എനിക്ക് കൂടുന്നുള്ളൂ മദീനയുടെ പച്ചക്കുപ്പ കാണുന്നില്ലെങ്കിൽ പിന്നെ റിദ്വാൻ നിന്റെ സ്വർഗം എനിക്ക് ഇഷ്ടമേ അല്ല കാരണം മദീനയുടെ പച്ചക്കുപ്പയോളം എനിക്ക് നിന്റെ സ്വർഗം പോലും എന്നെ അഭിരുചിക്കും എന്നെ രുചിപ്പിക്കുന്നില്ല എന്നാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ അള്ളാഹു ആ മനുഷ്യന്റെ ചാരത്തെങ്കിലും നിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ ഹബീബിനെ ഇത്രമേൽ പാടി പാടി പറഞ്ഞ മഹാനായ ഒരു മനുഷ്യൻ ഒരു ഉറുദു കവി ഇന്ത്യയുടെ ദാർശനികനും ചരിത്രകാരനും ദൈക്ഷണികനും സ്വാതന്ത്ര്യ സമര പോരാളിയും ഒക്കെ ആയിരുന്ന അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പക്ഷെ ഇഖ്ബാൽ നാളെ മുഹമ്മദ് മുസ്തഫയുടെ അടുക്കൽ ചെന്ന് നിൽക്കുക ഇങ്ങനെ പറഞ്ഞിട്ടാവും അങ്ങയുടെ മദീന കാണാത്തിടത്തോളം ഈ സ്വർഗം പോലും ഞാൻ രചിച്ചിരുന്നില്ല നബിയെ എന്ന് പറഞ്ഞാകണം